നമസ്കാരം സ്മൃതി സ്റ്റഡി സെൻ്റർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഷെയ്ൻ ഞാൻ എടുക്കുന്ന വിഷയം ഇംഗ്ലീഷാണ് ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേം പരീക്ഷയ്ക്ക് രണ്ട് യൂണിറ്റാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളുണ്ട് അപ്പം ആ യൂണിറ്റിൻ്റെ പേര് ആസ്പയർ ടു വിൻ എന്നാണ് ഈ ആസ്പയർ ടു വിൻ എന്നുള്ളതിൻ്റെ അർത്ഥം വിജയിക്കുവാനുള്ള അതിയായ ആഗ്രഹം എന്നാണ് അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ പാഠം ദി റേസ് എന്നാണ് ദ റേസ് ഒരു കഥയാണ് രണ്ടാമത്തെ പാഠം ലേണിംഗ് ദ ഗെയിം ലേണിംഗ് ദി ഗെയിം ഒരു ഓട്ടോ ബയോഗ്രാഫിയാണ് ഓട്ടോ ബയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു ആത്മകഥ മൂന്നാമത്തെ പാഠം ബാങ്ക് ദ ഡ്രം എന്ന് പറഞ്ഞ ഒരു പോയമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ പാഠം ദ റേസ് ദ റേസ് ഒരു കഥയാണ് അത് എഴുതിയേക്കുന്നത് നിഷ പഞ്ചാബി നിഷ പഞ്ചാബി ഒരു ഫ്രീലാൻസ് റൈറ്ററാണ് ഈ ഫ്രീലാൻസിൻ്റെ അർത്ഥം ഒരു സ്ഥാപനത്തിൻ്റെയോ സംഘടനയിലോ ഭാഗമല്ലാത്ത ഒരു സ്വതന്ത്രൻ അപ്പം നിഷ പഞ്ചാബി ഒരു ഫ്രീലാൻസ് റൈറ്ററാണ് അപ്പം ഇതിൽ ഈ റേസ് എന്ന് പറഞ്ഞ കഥയിൽ തരുൺ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് സെൻട്രൽ ക്യാരക്ടർ അപ്പം തരുൺ ഇതിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് അപ്പം ക്ലാസ്സിൽ നല്ല ഉയർന്ന റെയ്ഡൊന്നും കിട്ടാത്ത ഗ്രേഡൊന്നും കിട്ടാത്ത ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് അപ്പം തരുൺ ഇങ്ങനെ രണ്ട് വിഷയങ്ങൾക്ക് തോൽക്കുമ്പോഴത്തേക്ക് അവൻ്റെ അച്ഛൻ വഴക്ക് പറയുകയും അവൻ്റെ കൂട്ടുകാരെ അവനെ കളിയാക്കുകയും ചെയ്യും അങ്ങനെ തരുൺ വീട്ടിൽ നിന്നിറങ്ങി പാർക്കിൽ പോയി ഓടാൻ തുടങ്ങും ഈ ഓടി അവിടെ ഒരു ബെഞ്ചിൽ വന്ന് കതച്ചിരിക്കുന്ന സമയത്ത് അവിടെ എന്ന് പറഞ്ഞ ഒരു ഒളിമ്പിക് മെഡലിസ്റ്റിനെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു അപ്പം രാംനാരായൺ ഒരു ഒളിമ്പിക് മെഡലിസ്റ്റ് ആയതുകൊണ്ട് തരുടെ കഴിവ് മനസ്സിലാക്കും ഓടാൻ നല്ല കഴിവുണ്ടെന്ന് മനസ്സിലാവും ഒരു നല്ല ആത്ലീറ്റ് ആണെന്ന് മനസ്സിലാവും അപ്പം രാംനാരായൺ തരുടെ അടുത്ത് വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ രണ്ട് വിഷയത്തിന് തോറ്റെന്ന് പറയും അപ്പോൾ രാംനാരായൺ പറയും ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്നൊക്കെ പറയും കയറ്റവും ഇറക്കവും ഉള്ള കാര്യം ഇങ്ങനെ പറയും അപ്പം തരുണിനോട് രാംനാരായൺ ചോദിക്കും നീ വല്ല സ്കൂളിൽ പോകുന്നുണ്ടോ ട്രെയിനിങ് സ്കൂളിൽ എന്ന് ചോദിക്കും അപ്പം തരുൺ പറയും എനിക്കതിന് എൻ്റെ ഫാമിലിക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സ്കൂളിലൊന്നും പോകുന്നില്ല എന്ന് പറയും ഇപ്പം രാംനാരായണൻ പറയും ഈ വരുന്ന ശിശുദിനത്തിന് അതായത് നവംബർ ഫോർട്ടീൻത്തിന് നെഹ്റു സ്റ്റേ സ്റ്റേഡിയത്തിൽ ഒരു മത്സരമുണ്ട് ആ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാമെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാമെന്ന് പറയും അപ്പം അങ്ങനെ തരുൺ ശരിവെക്കും അപ്പം ഇതിൽ ഇനിയിപ്പം എന്താണ് സംഭവിക്കുന്നത് തരുൺ ആ റേസിൽ ഫസ്റ്റ് ആവുമോ പിന്നെ രാംനാരായണിൻ്റെ ട്രെയിനിങ് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കിനി ഈ കഥയിൽ നമുക്ക് നോക്കാം നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക ദ റേസ് ദ റേസിൻ്റെ അർത്ഥം എന്താണ് ഓട്ടമത്സരം തരുൺ വാസ് എ മീഡിയോ കവർ സ്റ്റുഡൻറ്റ് അപ്പം തരുൺ ഒരു സാധാരണ നിലവാരമുള്ള ഒരു സ്റ്റുഡൻ്റായിരുന്നു ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പേരൻസ് അപ്പോൾ അവൻ്റെ ഗ്രേഡുകൾ അവന് ലഭിക്കുന്ന ഈ ഗ്രേഡുകൾ അവൻ്റെ മാതാപിതാക്കളെ കഷ്ടിച്ച് മാത്രമേ സംതൃപ്തിപ്പെടുത്തിയുള്ളൂ ആൻഡ് ഈ വാസ് നോട്ട് എ ഗുഡ് സിങ് അവൻ ആണെങ്കിൽ നല്ലൊരു ഗായകനോ ഡാൻസർ നർത്തകനോ പെയിൻറ്റർ ചിത്രകാരനോ ഓ ഈവർ ഓർ ഈവൺ ആൻ ആക്റ്റർ ഒരു നടനും ആയിരുന്നില്ല ഈ ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി അപ്പം ഈ ബ്ലാക്ക് ഷീപ്പ് എന്നുള്ള പ്രയോഗം ശരിക്കും കൂട്ടത്തിൽ എന്നാണ് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിലെ കൂട്ടത്തിൽ കൊള്ളാത്തവനായിട്ടാണ് അവൻ സ്വയം ചിന്തിച്ചിരുന്നത്

ഈ വാസ് ബ്ലെസ്ഡ് വി ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലീറ്റ് എന്ന് അവനൊരു വലിയ ഒരു കായിക താരത്തിന് വേണ്ട ശക്തി അവന് ഉണ്ടായിരുന്നു അവനതിൻ്റെ അവൻ്റെ അതിനുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു ഈ വാസ് എൻ എക്സലൻ്റ് റണ്ണ് അവനൊരു മികച്ച ഓട്ടക്കാരനായിരുന്നു ഈ വുഡ് റൺ ഫോർ അവേഴ്സ് ബീറ്റ് ഡേ ഓൺ നൈറ്റ് രാത്രിയിലായാലും പകലായാലും മണിക്കൂറുകളോളം തരുൺ ഓടുമായിരുന്നു വെൻ എവ് ഈ ഫെൽ സാഡ് ആൻഡ് ലോൺലി പിന്നെ ദുഃഖവും ഏകാന്തതയും അനുഭവപ്പെടുമ്പോൾ ഈ എക്സോസ്റ്റ് ഇംസെൽഫ് ബൈ റണ്ണിങ് തരുൺ എന്തെയും ഓട്ടം കൊണ്ട് സ്വയം തളർത്തുമായിരുന്നു അതായത് ദുഃഖവും ഈ ഏകാന്തതയൊക്കെ അനുഭവിക്കുന്ന ആ സമയത്ത് തരുൺ പുറത്തേക്ക് ചെന്ന് പാർക്കിലേക്ക് ഇങ്ങനെ ഓടും ദസ് റിലീസിങ് ഓൾ അപ്പ് ഇമോഷൻസ് അങ്ങനെ അവന് കെട്ടിക്കിടക്കുന്ന ഈ വികാരങ്ങളെ അവൻ മോചിപ്പിക്കുമായിരുന്നു അറ്റ് ടൈംസ് ഈ വുഡ് മിസ്സ് സ്കൂൾ ബസ് ആൻഡ് വുഡ് ദെൻ റൺ ടു സ്കൂൾ ചില സമയങ്ങളിൽ സ്കൂൾ ബസ് കിട്ടാതെ വരും ആ അവസരങ്ങളിൽ എന്തു ചെയ്യും തരൂൺ ഈ വുഡ് റൺ ടു സ്കൂൾ എന്നാ പറയണത് ഈ വുഡ് റൺ ടു സ്കൂൾ സ്കൂളിലേക്ക് ഓടുമായിരുന്നു നിങ്ങളെന്ത് ചെയ്യും സ്കൂൾ ബസ് മിസ്സായി കഴിഞ്ഞാൽ സാധാരണ എന്താണ് എല്ലാവരും ചെയ്യുന്നത് തിരിച്ച് വീട്ടിലേക്ക് പോകും പക്ഷെ തരൂൺ അങ്ങനെ ആയിരുന്നില്ല തരൂണ് സ്കൂൾ ബസ് കിട്ടിയില്ലാൻ കിട്ടാത്ത അവസരങ്ങളിൽ എന്തു ചെയ്യും ഓടി സ്കൂളിലേക്ക് പോകും വിച്ച് വാസ് ഫൈവ് മൈൽസ് എവേ ഫ്രം എസ് ഹോം അത് വീട്ടിൽ നിന്ന് അഞ്ച് മൈൽ അകലെയായിരുന്നു സ്കൂൾ ഈ ജസ്റ്റ് അറ്റ് വൺ ഡ്രീം ഒരേ ഒരു സ്വപ്നമാണ് തരുൺ ഉണ്ടായിരുന്നത് ടു ബിക്കം ദി ഫാസ്റ്റസ് റണ്ണ ഇൻ ദി വേൾഡ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ഓട്ടക്കാരൻ ആവണമെന്നായിരുന്നു തരുടെ സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം തരുൺ ഡിഡ് നോട്ട് നോ ഔട്ട് ടു അച്ചീവ് ഹിസ് ഡ്രീം പക്ഷേ ഈ സ്വപ്നം നേടിയെടുക്കാൻ എങ്ങനെ കഴിയും എന്നുള്ള കാര്യത്തിൽ തരൂണിന് ഒരു ഉറപ്പില്ലായിരുന്നു ഓൺ ദ വൺ ആൻഡ് ഇസ് ഫാമിലി എയ്റ്റഡ് ഇസ് റണ്ണിങ് ഒരു വശത്ത് അവൻ്റെ മാതാപിതാക്കൾക്ക് അവൻ്റെ ഈ ഓട്ടത്തെ വെറുപ്പായിരുന്നു ആൻഡ് വോണ്ടിഡ് എം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ സ്റ്റഡീസ് അവൻ കൂടുതൽ അവൻ്റെ പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നായിരുന്നു അവൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം അത് എല്ലാവരുടെയും മാതാപിതാക്കൾ അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുന്നത് വിച്ച് ഇ നെവർഡിഡ് അവൻ അത് ഒരിക്കലും ചെയ്തില്ല ഓൺ ദി അതർ ആൻഡ് മറുവശത്ത് ഈ ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് അവൻ വന്നത് ആൻഡ് തരൂൺ ന്യൂ ദാറ്റ് ടു അച്ചീവ് ഹിസ് ഡ്രീം ഈ നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ് പിന്നെ ഈ സ്വപ്നം നേടിയെടുക്കാനായിട്ട് നല്ല ഒരു പരിശീലനം ആവശ്യമുണ്ടെന്ന് തരൂനിന്ന് അറിയാമായിരുന്നു അപ്പം അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ട്രെയിനിങ് സ്കൂളിലൊക്കെ പോകേണ്ടി വരും അല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ആവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ദ എമോൺ ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ദിസ് ഫാമിലി സ്ട്രീച്ച് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തുക അവൻ്റെ കുടുംബത്തിൻ്റെ പരിധിക്കപ്പുറത്തായിരുന്നെന്ന് തരൂണ് അറിയാമായിരുന്നു വെൻ തരുൺ ഫെയിൽഡ് ഇൻ എക്സ്റ്റേമിനൽ എക്സാമിനേഷൻസ് അവൻ്റെ ഈ വാർഷിക പരീക്ഷയിൽ അവൻ പരാജയപ്പെട്ടപ്പോൾ ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിതും അവൻ്റെ അച്ഛൻ അവനോട് വളരെയധികം ദേഷ്യപ്പെട്ടു ഹിസ് ഫ്രണ്ട്സ് ടു മെയ്റ്റ് ഫൺ ഓഫും അവൻ്റെ കൂട്ടുകാരും അവനെ ഒത്തിരി കളിയാക്കി ഇറ്റ് വാസ് എ ഡേ യു വോണ്ട് ഇ വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി അതുകൊണ്ട് അവൻ്റെ ഓർമ്മയിൽ നിന്ന് ഇത് ഈ ഒരു ദിവസം തുടച്ച് മാറ്റാൻ ആയിട്ടാണെന്ന് അവൻ്റെ ആഗ്രഹം ആൻഡ് സോ ഈ ടുക്ക് ടു റണ്ണിങ് അതുകൊണ്ട് തരുൺ എന്ത് ചെയ്തു അവൻ ഓട്ടം സ്വീകരിച്ചു ഈ റാൻ ഓൾ എറൗണ്ട് ദ പാക്ക് അവൻ ഉദ്യാനത്തിന് ചുറ്റും ഓടി ദ സൺ ബീറ്റ് ഡൗണ്ട് ടു ചെക്ക് ഇസ് റേഞ്ച് ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പും അപ്പം അന്നത്തെ ദിവസം നല്ല ചൂടും നല്ല സൂര്യപ്രകാശവും ഉണ്ടായിരുന്നു പക്ഷേ തരുണ്ടാ ദേഷ്യം അത് തടഞ്ഞു നിർത്താനായിട്ട് ഒന്നിനും അവലായിരുന്നു ആഫ്റ്റർ എബൗട്ട് എൻ അവർ ഒരു മണിക്കൂറിന് ശേഷം ഈ വാസ് ഫുള്ളി എക്സോസ്റ്റഡ് ആൻഡ് ഇസ് ഫ്യൂറി ഹാവിങ് സബ്സൈഡഡ് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം തികച്ചു അവൻ ക്ഷീണിച്ചു ആൻഡ് ഇസ് ഫ്യൂറി ആവിങ് സബ്സൈഡഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ദേഷ്യം മാറി ഈ ത്രൂ ഹിംസെൽഫോൺ എ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടിറ്റ് പാൻറ്റിങ് ഹെവിലി അവൻ എന്ത് ചെയ്തു പെട്ടെന്നൊരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് ശക്തിയായി ഇങ്ങനെ ക്കാനും തുടങ്ങി സഡൻലി ഈ ഹേർഡ് എ വോയ്സ് അറ്റ് എ സെൽബോ പെട്ടെന്ന് തൊട്ടരികിൽ നിന്ന് ഒരു സ്വരം ഇങ്ങനെ കേട്ടു തരുൺ വാട്ട് വാസ് ഇറ്റ്സ് ആണ് വാട്ട് ഇസ് ഇറ്റ്സ് ആണ് അപ്പോൾ എന്താണ് എന്താണ് മകനെ എന്നായിരുന്നു ചോദ്യം തരുൺ ടേൺ ടു ഇസ് ലെഫ്റ്റ് ആൻഡ് ദേസ് ആറ്റ് എ മാൻ ഓഫ് അബൌട്ട് സിക്സ്റ്റി തരുൺ ഇങ്ങനെ ഇടത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി അപ്പോൾ അവിടെ ഒരു അറുപത് വയസ്സുകാരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഐ ഫെയിൽഡ് ഇൻ ടു സബ്ജെക്ട്സ് ഈ റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ് ടോൺ എന്താ പറഞ്ഞത് രണ്ട് വിഷയങ്ങൾക്ക് ഞാൻ തോറ്റു ഈ റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ് ടോൺ വിഷമത്തോടെ അല്ലെങ്കിൽ നിരാശയോടെയാണ് ഇത് പറയുന്നത് ദ മാൻ സ്മൈൽ സിംപത്തെറ്റിക്ലി ആൻഡ് സെഡ് അപ്പോൾ ആ മനുഷ്യൻ സഹതാപപൂർവ്വം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് പറഞ്ഞു ലൈഫ് ഇസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതം കയറ്റവും ഇറക്കവും നിറഞ്ഞതാണെന്ന് തരൂണോട് പറയും ബൈ ദ വേ ഐ എം രാംനാരായൺ എന്നാൽ എൻ്റെ പേര് രാംനാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് റണ്ണേഴ്സ് ഐ എവർ സീൻ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഓട്ടക്കാരിൽ ഒരാളാണ് നീ എന്ന് രാംനാരായൺ തരുണിനോട് പറയും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ തരുൺ ഇങ്ങനെ അവിടെ ആ പാർക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് രാംനാരായൺ തരുണിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാംനാരായണിന് മനസ്സിലായി തരുൺ നല്ലൊരു ആണെന്നുള്ള കാര്യം രാംനാരായൺ അപ്പോൾ തരുൺ ഈ ഈ പേര് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഞെട്ടലോടെ രാംനാരായൺ രാംനാരായണോ നാരായണോ യു ദ സെയിം രാംനാരായണ ഊവണൻ ഒളിമ്പിക് മെഡൽ ഇൻ ദ ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് റേസ് ഇ നയൻറ്റീൻ സിക്സ്റ്റീസ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒളിമ്പിക് മെഡൽ നേടിയെടുത്ത നാനൂറ് മീറ്ററിൽ ഓട്ടത്തിൽ നേടിയെടുത്ത മെഡലിസ്റ്റാണോ ഗോൾഡ് മെഡലിസ്റ്റാണോ താങ്കൾ എന്നിങ്ങനെ ചോദിക്കും തരുൺ കുഡ് നോട്ട് ഹൈ ഡിസ് എക്സൈറ്റ്മെൻറ്റ് തരുണിന് അവൻ്റെ ആവേശം മറച്ചു വയ്ക്കാനായില്ല യെസ് പാറ്റ് കേം ദ റിപ്ലൈ അപ്പോൾ യെസ് അതെ പാറ്റ് കെം ദ റിപ്ലൈ പെട്ടെന്ന് തന്നെ മറുപടി വന്നു തരുൺ വാസ് ഡാസൽറ്റ് അത് കേട്ടോണ്ട് തരുൺ ശരിക്കും കണ്ണള്ളി തരുണ് വിശ്വസിക്കാനായില്ല സൺ ഐ ഹ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്നിട്ട് രാംനാരായണൻ എന്താ പറഞ്ഞ മകനെ ഞാൻ നിന്നെ കഴിഞ്ഞ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂഡ് രാംനാരായണൻ ഇങ്ങനെ പറഞ്ഞു ആൻഡ് ഐ സി എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു ഞാൻ നിന്നിലൊരു നല്ലൊരു ഭാവി കാണുന്നു എന്ന് രാംനാരായൺ തരുണോട് പറയും തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ് തരൂണിന് ഒരു ലജ്ജ പോലെ തോന്നി മുഖവും ചുവക്കാൻ തുടങ്ങി ഓൾ യു നീഡ് ടു ഡു സ്കീപ്പ് ദറ്റ് പാഷൻ ബേണിംഗ് ഇൻ യു ആൻഡ് നവർ ഗിവ് അപ്പ് പിന്നെ രാംനാരായൺ എന്താ പറഞ്ഞത് നീ ആകെ ചെയ്യേണ്ടത് ആ വികാരം കെട്ടുപോവാതെ നീ സൂക്ഷിക്കുകയും അത് ഉപേക്ഷിക്കരുത് ഹാവ് യു ജോയിൻ സം ട്രെയിനിങ് സ്കൂൾ അടുത്ത ചോദ്യം നീ വല്ല ട്രെയിനിങ് സ്കൂളിലും എല്ലാം ചേർന്നിട്ടുണ്ടോയെന്ന് ചോദിക്കും ദ മാൻ എൻക്വയർ രാംനാരായണിങ്ങനെ അന്വേഷിച്ചു തരുൺസ് സ്മൈൽ ഫെയ്ഡഡ് അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തരുടെ പുഞ്ചിരി മായും ആൻഡ് ഈ സീം ഡിസ്ട്രോട്ട് അവൻ വിഗ്ര മനസ്കനായി ഈ എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സർ എന്നിട്ട് എന്താ പറഞ്ഞത് ഒരു ട്രെയിനിങ് സ്കൂൾ വളരെ ചിലവ് കൂടിയതാണ് സാറേ എന്ന് പറയും ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ് മാത്രമല്ല എനിക്കാണെങ്കിൽ തൊഴിലൊന്നുമില്ല സെറ്റ് തരുൺ സ തരുൺ ഇങ്ങനെ പറഞ്ഞു ഫീലിംഗ് ഹാപ്പി ദറ്റ് ഈ കുഡ് ജോക്ക് ഈവൺ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഒരു തമാശ പറയാൻ കഴിഞ്ഞതിൽ തരുണിന് സന്തോഷമുണ്ടായി ബട്ട് രാംനാരായൺ സിം പ്രിട്ടി സീരിയസ് എന്നാൽ രാംനാരായണാണെങ്കിലോ വളരെ ഗൗരവത്തിൽ കാണപ്പെട്ടു ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വോണ്ട് എന്താ പറഞ്ഞാൽ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ട്രെയിനിങ് തരാം ബട്ട് ഐ പുഡ് ഫോർവേഡ് എ കണ്ടീഷൻ എന്താ പറയുന്നത് പക്ഷേ ഞാനൊരു വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നു ഒരു കണ്ടീഷൻ വാട്ട് ഇസ് യുവർ കണ്ടീഷൻ എന്താണ് അങ്ങയുടെ വ്യവസ്ഥ എന്ന് തരുൺ അങ്ങയോട് ചോദിച്ചു തരുൺസ് വോയ്സ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സയറ്റി അപ്പോൾ തരുടെ സ്വരത്തിൽ ഒരു ആകാംക്ഷയും ഒരു ഉത്കണ്ഠയും ഉണ്ടായിരുന്നു ക്യൂരിയോസിറ്റി എന്ന് പറയാൻ ആകാംക്ഷ ആസൈറ്റി എന്ന് പറയാൻ ഉത്കണ്ഠ ദെർ ഇസ് എ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം എന്നിട്ട് എന്താണ് രാംനാരായൺ പറഞ്ഞത് ചിൽഡ്രൻസ് ഡേ ശിശുദിനത്തിൻ്റെ അന്ന് ഒരു ഓട്ട മത്സരം നെഹ്റു സ്റ്റേഡിയത്തിൽ ഉണ്ട് ചിൽഡ്രൻ ഓഫ് യോർ ഏജ് അക്കംപീറ്റിംഗ് ഡേ നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദ റേസ് നീ ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു ഞാൻ നിനക്ക് വാക്ക് തരുന്നു എന്ത് ഞാൻ നിനക്ക് ട്രെയിനിങ് തരാം സർ രാംനാരായൺ രാംനാരായൺ ഉറപ്പ് കൊടുത്തു ദാറ്റ് ഇസ് നോ ബിഗ് ഡീൽ അത് അത്ര വലിയ കാര്യമൊന്നല്ല ഐ ക്യാൻ ഡൂ ഇറ്റ് എനിക്കത് ചെയ്യാൻ കഴിയും കാണായി കഴിയില്ലേ എന്ന് തരുൺ സ്വയം ഇങ്ങനെ ചിന്തിച്ചു തോട്ട് തരുൺ ഐ വിൽ ഐ വിൽ സാർ തീർച്ചയായും തീർച്ചയായും സാറേ ഈ ഹേർഡ് ഹിംസെൽഫ് സേയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ പൂർണ്ണമായ ദൃഢ വിശ്വാസത്തോടെ സ്വയം പറയുന്നത് അവൻ കേട്ടു ഫൈൻ ബോയ് കൊള്ളാം കുട്ടി അപ്പോൾ രാംനാരായണ അത് കേട്ടുകൊണ്ട് കൊള്ളാം കുട്ടി എന്ന് പറയും ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് അപ്പോൾ ആ മത്സരത്തിൽ നിന്നെ പങ്കെടുപ്പിക്കുക അത് എൻ്റെ ജോലിയാണ് യോസ് യോസ്റ്റ് മിനിറ്റ് അപ്പം യോസ് യോസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് ജയിക്കുക എന്നുള്ളത് നിൻ്റെയും ടെൽ മീ വാട്ട് ഈസ് യുവർ നെയ്മ് പറയൂ നിൻ്റെ പേരെന്താണ് ആസ് രാംനാരായൺ രാംനാരായൺ ചോദിക്കും തരുൺ തരുൺ കപൂർ സർ അപ്പോൾ തരുൺ കപൂർ ആണെന്ന് പറയും സാറേ തരുൺ ഐ വിൽ മീറ്റ് യു യുവർ ആഫ്റ്റർ ഫൈവ് ഡേയ്സ് ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ് അപ്പം അടുത്തത് രാംനാരായണൻ എന്താ പറഞ്ഞാൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കാർഡ് ഞാൻ നിനക്ക് ഇവിടെ അഞ്ച് ദിവസത്തിന് ശേഷം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിനക്ക് ഞാൻ തരാം ഓൾ ദ ബെസ്റ്റ് എല്ലാ നന്മകളും നേരുന്നു സെറ്റ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ് അത് പറഞ്ഞുകൊണ്ട് രാംനാരായൺ അവിടെ നിന്ന് വിട്ടുപോയി ഓൺ ദ വേ ഹോം പിന്നെ തരുൺ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി തരുൺ തോട്ട് ദറ്റ് ഇസ് ഫാദർ ഇഫ് ഹിസ് ഫാദർ ആ നോട്ട് സ്കോൾഡും തരുൺ ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വടക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ വുഡ് ഹൻ ഈ വുഡൻറ്റ് ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു അവസരം കിട്ടില്ലായിരുന്നു ശരിയല്ലേ തരുടെ അച്ഛൻ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് അവൻ ഇറങ്ങിപ്പോയി ആ പാർക്കിലിങ്ങനെ ഓടാനും പിന്നെ അവിടെ രാംനാരനെ കണ്ടുമുട്ടിയതും പിന്നെ ഇങ്ങനെ ഈ അങ്ങേര് തരൂണിനെ ശ്രദ്ധിക്കുകയും പിന്നെ എവിടെയെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും പിന്നെ തരൂണിനോട് എന്താ പറയുന്നത് നീ ആ നെഹ്റു സ്റ്റേഡിയത്തിലുള്ള ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാമെന്ന് രാംനാരായൺ വാക്കും കൊടുക്കും ദ നെക്സ്റ്റ് ഡേ ബ്രോട്ട് ന്യൂ റേ ഓഫ് ഹോപ്പ് അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു പ്രത്യാശയുടെ കിരണവും ആയാണെത്തിയത് തരുൺ കോട്ടപ്പള്ളി തരുൺ വളരെ നേരത്തെ എഴുന്നേറ്റു

ആകാംക്ഷയോടുകൂടി ഇത് വിജയിക്കണം രാംനാരായണൻ്റെ ട്രെയിനിങ് കിട്ടണമെന്നുള്ള ആ ഒരു ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു ഒരു ഉറച്ച ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഈ വാസ് വെരി വെരി ഹാപ്പി ഇൻഡീഡ് വാസ്തവത്തിൽ അവൻ വളരെ സന്തുഷ്ടനായിരുന്നു ഇനിയിപ്പം തരുൺ ഈ മത്സരത്തിൽ ചെന്ന് വിജയിക്കുമോ രാംനാരായണൻ്റെ ട്രെയിനിങ്ങിൽ ഇനി ചേരാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിന് നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു വെരി മച്ച്